ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുക്കിങ്ങോ വ്ളോഗോ ഒന്നും അല്ല കേട്ടോ, നല്ലൊരു ഹോം റെമഡിയാണ്. സാധാരണ കൂടുതൽ മിക്ക ആൾക്കാർക്കും ഉണ്ടാവുമല്ലേ പിന്നീപ്പിൻ കിഴങ്ങ് വർഗ്ഗങ്ങൾ പരിപ്പ് കാര്യങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് നല്ല നെഞ്ചിരിച്ചൽ അനുഭവപ്പെടുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് പറ്റിയ നല്ലൊരു ഹോം റെമഡിയാണ് കേട്ടോ, നല്ലൊരു 100% റിസൾട്ട് ഇരുന്ന ഒരു റെമഡിയാണ്. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് 1 സ്പൂൺ ജീരകമാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് എടുക്കുക. പിന്നെ ഇത് ഞാൻ വീട്ടിൽ അധിക ദിവസവും എനിക്കുണ്ടുള്ള സമയത്തൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ തന്നെ നമുക്ക് അതനുസരിച്ച് പോകട്ടെ, പിന്നെ വരുവേ കുറേ നാളത്തേക്ക് വരുവേ ചെയ്യില്ല. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഇത് കഴിക്കും. പിന്നെ നമുക്ക് അതനുസരിച്ച് വരുമ്പം ഇതിങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ എടുക്കുക കേട്ടോ. ഈ പിന്നെ വലിയ ജീരകമാണ് പെരിഞ്ചീരകം, ജീരകവും പിന്നെ ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തിട്ട് നമ്മൾക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതിനകത്തോട്ട് വേണ്ടത് 1 ഗ്ലാസ് വെള്ളമാണ്. ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ 1 ഗ്ലാസ് വെള്ളം വെച്ചത് 1/2 ഗ്ലാസ് ആവണം കേട്ടോ. അത്രയും സമയം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ജീരകത്തിൻ്റെയും ഇഞ്ചിൻ്റെ ഒക്കെ സത്തൊക്കെ അതിനകത്തോട്ട് ഇറങ്ങിക്കോളും. ഇത് നല്ലൊരു റിസൾട്ട് തരുന്നതാണ്. അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്. സാധാരണ ഇങ്ങനെയുള്ള വീട്ടിൽ ചെയ്യൽ ഞാൻ കുറവാണ്. അപ്പോൾ ഇത് എനിക്ക് നല്ലൊരു ഫലം തരുന്നതാണ്. അപ്പം എന്നെപ്പോലെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ, എനിക്ക് ഇടയ്ക്കൊക്കെ ഉണ്ടാകും കേട്ടോ കപ്പയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നെഞ്ചരിച്ചിൽ, അപ്പോൾ എന്നെപ്പോലെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊരു നല്ലൊരു ഫലമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ നെഞ്ചരിച്ചലും ഗ്യാസും ഒക്കെ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ പോകും കേട്ടോ. നെഞ്ചരിച്ചലിന് ബെസ്റ്റ് ട്ട് തന്നെ പറയാം. പിന്നെ നമുക്കൊരു 2 മിനിറ്റിനകം തന്നെ അതിൻ്റെ റിസൾട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്കിത് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അതേ ഗ്ലാസ്സിൽ തന്നെ ഒഴിച്ച് നോക്കുമ്പോൾ 1/2 ഗ്ലാസ്സേ ഉള്ളൂ. കുടിക്കാൻ ചെറിയതായിട്ടൊരു ബുദ്ധിമുട്ടാണ്. ചെറിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാലൊരു ഇഞ്ചിയുടെ ജീരകത്തിനൊക്കെ മണത്തം തന്നെ ഉള്ളൂ. എന്നാലും നമുക്ക് കുടിക്കാൻ പറ്റാതായിട്ടൊന്നുമില്ല. എല്ലാവരും ഒന്ന് ആവശ്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ റിസൾട്ട് എന്നുള്ളത് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. നല്ല മറ്റുള്ളവർക്ക് കൂടി ഇതൊരു പിന്നെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ കമൻറ്റ് കണ്ടിട്ട് വേണ്ടേ മറ്റുള്ളവർ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്, നല്ലൊരു ഹോം റെമഡിയാണ്, എല്ലാവരും ഇത് ട്രൈ ചെയ്യണം എന്നാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. എല്ലാവരും നല്ല നെഞ്ചിരിച്ചിലും ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർ നമ്മളെ വീട്ടിൽ തന്നെ എപ്പോഴും ഉണ്ടാകുന്ന 2 സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.